നമസ്കാരം. നമസ്കാരം കുമാർജി, കഴിഞ്ഞ ദിവസം ഒരു ഭാരതീയൻ, ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഏതൊരു വ്യക്തിക്കും, ഏതൊരു ഭാരതീയനും കണ്ടാൽ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു ചെറിയ ഒരു വീഡിയോ ഉണ്ട്, ഒരു 13 സെക്കൻഡോളം വരുന്നത്. ആ വീഡിയോ ഇതിനകം തന്നെ ഒരുപക്ഷെ എല്ലാവരും കണ്ട് കഴിഞ്ഞിരിക്കണം. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അദ്ദേഹം കാനഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയോട് ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നടന്നു വരുമ്പോൾ അദ്ദേഹത്തിനെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പിന്നാലെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ വരുന്നുണ്ട്. ജോ ബൈഡൻ വരുന്നു, മോദിയുടെ പുറകിൽ ഇങ്ങനെ തൊടുന്നു, മോദി തിരിഞ്ഞു നോക്കുന്നു, ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അത് ഒരുപക്ഷെ ലോകം മുഴുവൻ എല്ലാ സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിൽ വൈറലായ ഒരു വീഡിയോ ആണ്. മുൻകാലങ്ങളിൽ നമുക്ക് പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നു. അപ്പോൾ ആ അങ്ങനെയുള്ള പ്രധാനമന്ത്രിമാർ ഇതുപോലുള്ള ലോകവേദികളിൽ ചെല്ലുമ്പോൾ ഏതെങ്കിലും മൂലയ്ക്ക് മാറി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടതെങ്കിൽ, ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ തേടി അമേരിക്കൻ പ്രധാനമന്ത്രി പുറകെ വരുന്നു, കുശലം ചോദിക്കുന്നു. ശരിക്കും വലിയ രീതിയിൽ അഭിമാനവും സന്തോഷവും തോന്നേണ്ട ഒരു കാര്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി. സത്യത്തിൽ ഇത്തരം മാറ്റങ്ങളൊക്കെ വരേണ്ടത് വർഷങ്ങളെടുത്താണ്. അതായത് നമുക്കറിയാം, ഔപചാരികതയുടെ അതിപ്രസരമുള്ള മീറ്റിങ്ങുകളാണ് ലോക നേതാക്കൾ, പ്രത്യേകിച്ചും അമേരിക്കൻ പ്രസിഡന്റൊക്കെ പങ്കെടുത്തു. യാന്ത്രികമായിട്ടുള്ള ഷെയ്ക്ക് ഹാൻഡുകൾ, അതെ, യാന്ത്രികമായിട്ടുള്ള, അതൊക്കെയാണ് അവിടെ. പക്ഷെ അതൊക്കെ മാറിയല്ലേ? ഈ അമേരിക്കൻ പ്രസിഡന്റിനെ തോളി തട്ടാൻ ധൈര്യമുള്ള ലോക നേതാവ് പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനൊരു മാറ്റം കൊണ്ടുവന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന് പറയേണ്ടി വരും. കാരണം ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ആലിംഗനം, ലോക നേതാക്കളെ കാണുമ്പോഴുള്ള ആലിംഗനമടക്കം, അദ്ദേഹത്തിൻ്റെ കുശല പ്രശ്നങ്ങളാകട്ടെ, അല്ലെങ്കിൽ അദ്ദേഹം സ്വന്തം രാജ്യത്തെക്കുറിച്ച് മറ്റുള്ളവരെ ധരിപ്പിക്കുന്നതിൻ്റെ രീതി, ഇതെല്ലാം പണ്ടൊക്കെ ഇന്ത്യൻ പ്രധാനമന്ത്രി അമേരിക്ക സന്ദർശിച്ചാൽ എന്താണ് അടുത്ത ദിവസത്തെ പത്രവാർത്ത? പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റിനെ കണ്ടു, ഇന്ത്യക്ക് ഇത്ര കോടി ഡോളറിൻ്റെ സഹായം, ഇതാണ് പ്രധാനപ്പെട്ട വാർത്ത. പക്ഷെ ഇന്നത് മാറിയിരിക്കുന്നു. ലോകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളെക്കുറിച്ച് അതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. എത്ര രൂപയുടെ വ്യാപാരം നമുക്ക് തമ്മിൽ ചെയ്യാം, അല്ലെങ്കിൽ ലോകത്തെ സംഭവ വികാസങ്ങളെ എങ്ങനെ മാറ്റിമറിക്കാം. ഇന്നലെ തന്നെ G7 എന്ന് പറയുന്നത് ലോകത്തിലെ അതിസമ്പന്നമായ രാഷ്ട്രങ്ങളുടെ ഒരു പ്രാദേശിക കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയിലേക്ക് ക്ഷണിതാവായി ഇന്ത്യ എത്തുന്നു. ഇന്ത്യ എത്തുന്ന സാഹചര്യം കൂടി നമ്മൾ നോക്കണം. ഈ റഷ്യ യുക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ റഷ്യയുമായി അടുക്കുന്നവരെല്ലാം തള്ളിപ്പറയുകയാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ. അപ്പോഴേക്കും ഇന്ത്യക്ക് സ്വന്തമായ അഭിപ്രായമുണ്ടെന്നും അത് ഈ രാജ്യത്തെ 130 കോടി ജനങ്ങളുടെ നിലപാടാണെന്നും അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ, എണ്ണ നിങ്ങൾ ഇറക്കുമതി ചെയ്യരുത് എന്ന് പറയുമ്പോൾ എങ്കിൽ നിങ്ങൾ ഇറക്കുമതി നിർത്തൂ എന്ന് പറയാനുള്ള ആർജവം നമുക്കുണ്ടാകുന്നു. ആ കണക്കുകൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ മറ്റു രാജ്യങ്ങളിൽ നടക്കുന്നത് എന്ത് എന്ന് പഠിക്കുന്നു. അതിനനുസരിച്ച് വളരെ കൃത്യമായി മനുഷ്യാവകാശത്തെക്കുറിച്ച്, ഏതൊരു അമേരിക്കൻ പ്രസിഡന്റും ഇന്ത്യയിൽ വരുമ്പോൾ മനുഷ്യാവകാശത്തെക്കുറിച്ച് പരാമർശിച്ചു പോവുക സ്വാഭാവികമാണ്. അത് ഇത്തവണ കുറേ കാലം അതില്ലായിരുന്നു. ഇത്തവണ അത് വീണ്ടും ചെയ്തപ്പോൾ തിരിച്ചു വന്നു, ഉടനടി മറുപടി അവിടെ വന്നു. ഇതുപോലെ വെടിവെപ്പ് നടക്കാറുണ്ട്. മനുഷ്യാവകാശ പ്രശ്നങ്ങൾ അമേരിക്കയിൽ ഉണ്ട് എന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി പറയുമ്പോഴാണ് ലോകം തന്നെ അത് ചിന്തിക്കുന്നത്. ആദ്യമായിട്ടാണ്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ പത്രവാർത്തയിലും ടിവിയിലും ഒക്കെ കണ്ടിട്ടുണ്ട്, അമേരിക്കയിൽ ചെറിയ കുട്ടികൾ വരെ തോക്കുകൊടുത്തുകൊണ്ട് സ്കൂളിലോട്ട് പോയിട്ട് കണ്ണി കാണുന്ന 10-15 പേരെയൊക്കെ വെടിവെച്ചു വരുന്നത്. പക്ഷെ ഇതിനു മുമ്പ് ഒരൊറ്റ ഭരണാധികാരി പോലും, ഒരു ലോക നേതാവ് പോലും ഇതിനെതിരെ പറഞ്ഞിട്ടില്ല. പക്ഷെ ആദ്യമായിട്ട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയാണ് പറഞ്ഞത്, നിങ്ങളുടെ രാജ്യത്തും ഇതേപോലെ അവർക്കുമുണ്ട് മനുഷ്യാവകാശം എന്ന് പറഞ്ഞത്. ആദ്യം അത് പരിഹരിക്കുക, അതിനുശേഷം ഇന്ത്യയിലേക്ക് നോക്കാമെന്ന്. അതെ, അതായത് ഈ ലോക പോലീസ് ചമയാനുണ്ട്. ഈ ബ്രിട്ടൻ്റെ ഈ കോളനികളൊക്കെ അവസാനിച്ചപ്പോൾ ലോക പോലീസ് ചമയാനുള്ള ഒരു അമേരിക്കയുടെ ശ്രമമുണ്ടായി. ആ ശ്രമത്തിന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വളം വെച്ച് കൊടുക്കുകയായിരുന്നു നേരത്തെ ചെയ്തത്. നിങ്ങളാണ് പോലീസ് എന്ന് നമ്മൾ അങ്ങോട്ട് അംഗീകരിച്ച് കൊടുക്കുന്ന ഒരു സമീപനമായിരുന്നു ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക്. പക്ഷെ ഇന്ന് ഇന്ത്യ തന്നെ മുന്നിട്ടിറങ്ങിയാൽ തിരുത്തുന്നു ഇങ്ങനെ. അങ്ങനെ ഇവിടെ ആരും പോലീസല്ല, എല്ലാ രാജ്യങ്ങൾക്കും അവരെ ലോകക്രമത്തിൽ അവരവരുടേതായ സ്ഥാനമുണ്ട് എന്ന് ഇന്ത്യ ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു. ആ പഠിപ്പിക്കാനുള്ള പ്രാപ്തി, അത് നിലപാടുകളുടെ ശക്തി കൊണ്ടാണ് ലോകം അത് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും രീതിയിൽ നമ്മൾ വിധേയത്വം കാണിച്ചാൽ ശക്തിയുള്ള രാഷ്ട്രത്തിന് മാത്രമേ. മാറിയ ലോകക്രമത്തിൽ തീർച്ചയായിട്ടും ശക്തന്റെ കൂടെ ലോകം നിൽക്കത്തുള്ളൂ, ഏതൊരു രാജ്യം നിൽക്കത്തുള്ളൂ. നമ്മൾ ഇത്രയും പറഞ്ഞ കൂട്ടത്തിൽ തന്നെ ശരീരഭാഷ, ബോഡി ലാംഗ്വേജ്, നമ്മുടെ പ്രധാനമന്ത്രി അക്കാര്യത്തിൽ ഈ ശരീരഭാഷ എന്നതൊരു കലയാണെങ്കിൽ അദ്ദേഹം അതിൻ്റെ ഒരു മാസ്റ്റർ, ഹെഡ് മാസ്റ്റർ എന്നൊക്കെ പറയാം. 8 വർഷമായിട്ട്
നമുക്കറിയാം ഈ ട്രംപിനെ പോലെ ഒരാൾ പുടിനെ പോലെ ഒരാൾ അല്ലെങ്കിൽ ഷീ ജിൻ പിങ്ങിനെ പോലെ ഒരാൾ പരുക്കനായിട്ടുള്ള പ്രകൃതമുള്ള ഒരാൾ നമുക്കൊക്കെ അറിയാം. പക്ഷേ ഈ വ്യക്തികളോട് പോലും എത്ര ഊഷ്മളമായ രീതിയിലാണ് മോദി ഇടപെടുന്നത് അല്ലെങ്കിൽ അവരെ 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 കയ്യിൽ എടുക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ ഈ നേതാക്കളെല്ലാം അവരുടെ യാന്ത്രികമായിട്ടുള്ള അംഗവിക്ഷേപങ്ങളൊക്കെ മാറ്റി മോദി എന്നൊരു വ്യക്തി കൂടി ഈ ലോകവേദിയിലേക്ക് എത്തിയപ്പോൾ ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് ഒരുപക്ഷെ ഇവരൊക്കെ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അതിലേക്ക് മാറി തിരിച്ചു ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്ന് കാണാം. അത്ര ഇന്നിപ്പം വളരെ എത്ര സൗഹാർദ്ദപരമാണ് നോക്കുക. ഈ കോളേജിലൊക്കെ പഠിച്ചവർ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒന്നിക്കുമ്പോൾ കാണുന്ന പോലെയാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് വന്നിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ തോളിൽ തട്ടി സംസാരിക്കുന്നു, കാണുന്ന എല്ലാ നേതാക്കളും വന്ന് കുശലം ചോദിക്കുന്നു. അത് ട്രംപ് ആവട്ടെ നേരത്തെ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഒബാമ ആവട്ടെ ഇപ്പോഴുള്ള ബൈഡൻ ആവട്ടെ ജസ്റ്റിൻ ട്രൂഡോ ആവട്ടെ ഇമ്മാനുവൽ മാക്രോൺ ആവട്ടെ ഏതൊരു ലോക നേതാവാണേലും അപ്പൊ അവരിലൊക്കെ സ്വാധീനം ഉണ്ടാക്കാൻ നമ്മുടെ പ്രധാനമന്ത്രിക്ക് പറ്റി. ഇവിടെയുള്ള ചിലർക്കൊന്നും അത് അത്ര പിടിക്കത്തില്ലായിരിക്കാം. സ്വാഭാവികമായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തപ്പോഴും അതിൻ്റെ താഴെ ചില അപൂർവം ചില കമന്റുകളൊക്കെ ഇട്ടിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മുടെ ഒരു പ്രധാനമന്ത്രി ആ പ്രധാനമന്ത്രി ജയിച്ചു കഴിഞ്ഞ് ആ സ്ഥാനത്തിരുന്നു കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയം നോക്കാതെ പ്രവർത്തിക്കണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ലോകത്തിന് മുന്നിൽ ഇത്രയേറെ ആരാധിക്കപ്പെടുമ്പോൾ ബഹുമാനിക്കപ്പെടുമ്പോൾ നമുക്ക് ആ അഭിമാനവും സന്തോഷവും തോന്നണം. തീർച്ചയായും മോദി എന്ന വ്യക്തിയല്ല, ഇനിയിപ്പോൾ മോദി അല്ല മറ്റൊരാളാണ് പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് ഇത് ചെയ്യുന്നത് എങ്കിൽ പോലും നമ്മളത് അംഗീകരിച്ചേ പറ്റൂ. കാരണം രാജ്യത്തിനാണെങ്കിലും തീർച്ചയായിട്ടും അംഗീകരിക്കണം. കാരണം അദ്ദേഹം പോകുന്നത് നരേന്ദ്രമോദി ആയിട്ടല്ല, അത് അദ്ദേഹം അധികാരമേറ്റ ആദ്യ നാളുകളിൽ തന്നെ അമേരിക്കയിൽ തന്നെ ചെന്നിരുന്ന് വ്യക്തമാക്കിയാണ്. ഇവിടെ വന്നിരിക്കുന്നത് നരേന്ദ്രമോദിയല്ല. നരേന്ദ്രമോദിയെ പണ്ടൊരിക്കൽ നിങ്ങൾ വിസ കട്ട് ചെയ്ത് കയറാൻ അനുവദിക്കാതെ ഇരുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയല്ലേ വ്യക്തി അതിൻ്റെ വിദ്വേഷമോ ഒക്കെ മനസ്സിൽ വെച്ചിട്ടല്ല നരേന്ദ്രമോദി പോകുന്നത്. ഈ വന്നിരിക്കുന്നത് നരേന്ദ്രമോദി അല്ല, മറിച്ച് 130 കോടി ജനങ്ങളുടെ പിന്തുണയുള്ള ഒരു പ്രധാനമന്ത്രിയാണ് അവിടെ പോകുന്നത്. അതാണ് അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയുടെ അടിസ്ഥാനം. നമുക്ക് നമ്മൾ ചിത്രങ്ങളിലൊക്കെ കണ്ടു പരിചയിച്ചതാണ്. അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഏതോ കാര്യാലയത്തിൽ ചൂലെടുത്ത് തൂക്കുന്ന നരേന്ദ്രമോദിയുടെ പടം നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും മോദിക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയാം. പക്ഷേ അദ്ദേഹം വിദേശ സന്ദർശനങ്ങളിൽ അല്ലെ എവിടെ ആയിക്കോട്ടെ പാർലമെന്റിൽ നിന്ന് രാഹുൽ ഗാന്ധി എണീക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എണീക്കാത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹം പറഞ്ഞത് നിമിഷങ്ങൾക്കകം മറുപടി പറഞ്ഞു, എന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത് 130 കോടി ജനങ്ങളാണ്, അവിടെ നിന്നും ആരെങ്കിലും ഒരു വ്യക്തി വന്ന് എണീക്കാൻ പറഞ്ഞാൽ എനിക്ക് എണീക്കാൻ പറ്റില്ല. ആ ഒരു നിലപാടാണ് ഒരുപക്ഷെ അന്താരാഷ്ട്ര സമൂഹം വിലയിരുത്തുന്നത്. ഈ ഒരു സംഘം മാധ്യമ പടയുമായി കുടുംബവുമൊത്ത് സൈറ്റ് സീയിങ് എന്നുള്ള എന്ന പോലെ വിദേശ രാജ്യങ്ങളിൽ പോയി രാജ്യത്തിന് വേണ്ടി കടം ചോദിച്ച് പോകുന്ന പ്രധാനമന്ത്രിമാരെ അന്താരാഷ്ട്ര സമൂഹം അങ്ങനെ വിലയിരുത്തുകയുള്ളൂ. പക്ഷേ ഇവിടെ വലിയൊരു നിലപാട് മാറ്റം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ത്യയിലേക്ക് ആളുകൾ നോക്കി തുടങ്ങി എന്നുള്ളതാണ്. വിദേശകാര്യമന്ത്രിയുടെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം വന്നിരുന്നു, അതായത് അവരുടെ വിദേശ സന്ദർശനത്തെക്കുറിച്ചാണ്. 5 ദിവസത്തെ സന്ദർശനം 5 ദിവസത്തെ വിദേശ സന്ദർശനത്തിൽ 3 രാത്രികൾ അവർ ഉറങ്ങിയത് ഫ്ലൈറ്റിലാണ്. 5 ദിവസത്തെ സന്ദർശനത്തിൽ ഏതാണ്ട് 10ലധികം രാഷ്ട്രത്തലവന്മാരുമായി മോദി സംവദിക്കുന്നു. വിശ്രമമില്ലാതെ മീറ്റിങ്ങുകൾ, ഒരിടത്തും പോയി നാട് കാണുക അല്ലെങ്കിൽ സൈറ്റ് സീയിങ്. സാധാരണ ഒരു മനുഷ്യനെ പെട്ടെന്ന് ഇത് കേട്ടപ്പെടണോ, സാധാരണ ഒരു മനുഷ്യനെ ജെറ്റ് ലാഗ് എന്ന് പറഞ്ഞൊരു സംഭവം കാണും. ഒരു വിമാനയാത്രയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസത്തേക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ ടൈം സോണുകളുടെ വ്യത്യാസം. പ്രധാനമന്ത്രിക്ക് അങ്ങനെ ഒരു സംഗതി ഇല്ലാന്ന് തോന്നുന്നു. തിരിച്ചു ഇന്നലെ ജർമ്മനിയിൽ നിന്ന് സംസാരിക്കുന്ന ആള് ഇന്നിപ്പം UAE-യിലുണ്ട്. അതിന്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെ വന്നിട്ട് ഇവിടെ ബീഹാറിലോ അല്ലെങ്കിൽ ഉത്തർപ്രദേശിലോ ഏതെങ്കിലും റാലി പങ്കെടുക്കും. ക്യാബിനറ്റ് മീറ്റിംഗ് ആയിരിക്കും. എല്ലാ വിദേശയാത്രകളും കഴിഞ്ഞു വന്ന് മണിക്കൂറുകൾക്കകം മോദി ക്യാബിനറ്റ് ബ്രീഫിംഗിന് അല്ലെങ്കിൽ ക്യാബിനറ്റ് മീറ്റിംഗിനായി തയ്യാറാവുക. 8 വർഷം കഴിഞ്ഞിരിക്കുന്നു, നമ്മുടെ ഒരു ഒറ്റ ദിവസം പോലും ലീവ് എടുത്തിട്ടില്ല. അതെ, അവധി എടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ അമേരിക്കൻ പ്രസിഡന്റ്മാർക്ക് അവർക്ക് ഇങ്ങനെ വേനൽക്കാലം അല്ലെങ്കിൽ ശൈത്യകാല സമയത്തൊക്കെ അവർക്ക് അതിനു വേണ്ടിയിട്ട് പോകാനുള്ള പ്രത്യേക വീട് വരെയുണ്ട്. കുറച്ച് ദിവസം അവധി ഇവർ അവധി എടുത്ത് പോവാറൊക്കെയുണ്ട് വലിയ വലിയ രാജ്യങ്ങളിലൊക്കെ. അല്ല, ഇതുകൊണ്ടുള്ള മറ്റൊരു ഗുണം കൂടിയുണ്ട്. അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ നിക്ഷേപം കൂടിയാണ്. കാരണം ഇനി ഒരു പ്രധാനമന്ത്രിക്കും ഇതിൽ താഴാൻ പറ്റില്ല. കാരണം ഒരു വർക്ക് എങ്ങനെയാണ് എന്ന് ബെഞ്ച്മാർക്ക് മോദി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ താഴെ ഇനി ആരെങ്കിലും പോയാൽ ജനം അപ്പോൾ തൂക്കിയെടുത്ത് വെളികളയും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അതാണ് ഈ മോദി സ്റ്റൈൽ അല്ലെങ്കിൽ അച്ചാദീൻ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു പ്രയോജനം വരുന്നത് ഭാവി ഇന്ത്യക്കാണ്. മോദി എന്ന വാക്ക് വെച്ച് ഒരുപാടുണ്ട്. മോദി മാനിയ, മോദി മാജിക്,
നമ്മൾ കഴിഞ്ഞ ദിവസം ശരിക്കും ഈ മോദി മാനിയ മോദി മാജിക് എന്നൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ അച്ചാദിൻ മോദി എന്നൊക്കെ പറഞ്ഞ മോഡിഫിക്കേഷൻ മോഡിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ വീണ്ടും കണ്ടത് ഈ മോദിയുടെ മാജിക്കാണ്. ഈ ലോക നേതാക്കൾ ലോക രാജ്യങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ജനസമ്മതി, അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്ന സമയം തൊട്ട് ഓരോ വർഷവും അത് കൂടിക്കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല എന്നാണ് കഴിഞ്ഞ ദിവസം കൂടി തെളിയിച്ചത്. തത്വമേ ന്യൂസ്.